ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കാർ വീണ്ടും ഒരു മക്ലാരൻ തന്നെയാണ്. മക്ലാരന്റെ 720S ആണ് ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കാർ. മക്ലാരൻ കാറുകളുടെ ഡിസൈൻ വരുന്നത് ഒരു ടിയർ ഡ്രോപ്പ് പോലെയാണെന്ന് കേട്ടോ അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലെ ഏറ്റവും എയറോഡൈനാമിക് ആയിട്ടുള്ള ഫോം ഒരു ടിയർ ഡ്രോപ്പ് തന്നെയാണ്. പിന്നെ എനിക്ക് കാറിൽ മക്ലാരന്റെ എല്ലാ കാറുകളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതി കേട്ടോ. ഈ രണ്ട് ഡോറും മേലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലായാൽ തന്നെ ഒരു സൂപ്പർ കാർ അല്ലെങ്കിൽ ഹൈപ്പർ കാർ ലുക്ക് തന്നെ എല്ലാ കാറുകളും കിട്ടും. പലരും അവരുടെ നോർമൽ വണ്ടികൾ ഇപ്പോൾ സിവിക്കിലൊക്കെ ഇങ്ങനെ ഡോറാക്കുന്നൊരു പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ തന്നെ തുടങ്ങാം. ഇത് ഫുള്ളി കാർബൺ ഫൈബർ ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഹുഡിൻ്റെ സ്കൂപ്പിൻ്റെ മേലെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഈ കാർബൺ ഫൈബറിലാണ് ഈ രണ്ട് ഭാഗവും ഫിനിഷ് ചെയ്തിരുന്നത്. താഴെ മക്ലാരന്റെ ആ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡിഫ്യൂസർ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ താഴെ ഈ ബംപറിൻ്റെ അടിയിലുള്ള ഒരു ഏരിയ, ഇത് നോർമലി നമ്മളിപ്പം R2 എടുത്താലും GT എടുത്താലും മക്ലാരന്റെ ഒരുവിധം എല്ലാ കാറുകൾക്കും ഏകദേശം ഒരേ ക്യാരക്ടർ വരുത്തുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈനും വന്നിട്ടുള്ളത്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിനകത്താണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ ഹെഡ്ലൈറ്റും ടേൺ സിഗ്നലും വന്നിട്ടുള്ളത്. ഇത് അല്ലാത്ത സമയത്ത് DR ലൈറ്റ് വർക്ക് ചെയ്യുന്ന പാർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം കണ്ടോ രണ്ട് സ്കൂപ്പ് പോകുന്നുണ്ട്. ഇത് വണ്ടിയുടെ കൂളിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടുന്ന് വരുന്ന എയർ കണ്ടോ ഇതുവഴി എക്സിറ്റ് ആവുന്നുണ്ട്. ആൻഡ് കുറച്ച് എയർ ഈ ഭാഗത്തൂടെ വന്നിട്ട് നമ്മുടെ ഡിസ്ക് ബ്രേക്കിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആ ഒരു DRL അൽക്കം ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ പോലെ കണ്ടോ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ചെറുതായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ചാണ് വീൽ സൈസ്. അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബൺ സെറാമിക് ബ്രേക്ക് ഡിസ്ക്സ് കാണാം. നമ്മുടെ കാലിപ്പർ വന്നിട്ടുള്ളത് മക്ലാരൻ സ്പെഷ്യൽ കളറായിട്ടുള്ള ഓറഞ്ചിലാണ്. അതിൻ്റെ മേലെ മക്ലാരൻ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് 720S എന്നുള്ള ബാഡ്ജ് കൊടുത്ത് കാണാം. ഇവിടുന്ന് വരുന്ന എയർ ഉണ്ടല്ലോ അത് ഇതിലൂടെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു സ്കൂപ്പിനകത്തൂടെ പുറത്തോട്ട് പോകും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഇതിനുള്ളിൽ കൂടെ നമ്മുടെ ഡോർ പാനലാട്ടോ ഡോറിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇതിലെ പുറത്തേക്ക് പോകും. ഇവിടെ സ്പോയിലർ ഉണ്ട്, ഇത് ഫങ്ഷണലാണ്. അപ്പോൾ ആ ഒരു എയർ ഫ്ലോ ആണ് ഈ വണ്ടിക്ക് വേണ്ട എയറോഡൈനാമിക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ റിയർ എൻഡിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. വേറെ ഒരു കാർ മാനുഫാക്ചറർക്കും ഇല്ലാത്തൊരു ഡിസൈൻ ക്യാരക്ടറാണ് കേട്ടോ ഈ മക്ലാരന്. എല്ലാ മക്ലാരനും ഈ ഒരു ഏകദേശം ഈ ഒരു ഷേപ്പ് തന്നെയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ്സ് ഉണ്ടോ മിഡ് മൗണ്ടഡ് ആണ്, സാധാരണ എല്ലാത്തിനും താഴില്ല വരെ. ഇത് ഈ ഒരു നടുഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പൈപ്പ്സ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൂടെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നല്ലോണം നമുക്ക് ഉള്ളിൽ കേൾക്കാൻ പറ്റും. ഈ ഭാഗത്ത് നിന്ന് അടുക്കായിട്ട് മക്ലാരൻ്റെ ഒരു ബാഡ്ജ് കാണാം. വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മളിപ്പം എൻജിൻ ബേൻ്റെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആണ് നമ്മുടെ എൻജിൻ വന്നിട്ടുള്ളത്. നോർമലി ഇത് ഹോട്ടാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കളർ ഒരു ലൈറ്റ് വരും, തൊടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മേലും തൊടണ്ടെന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആയിട്ട് റെഡ് കളർ വരും. പൊതുവെ മക്ലാരൻ അവരുടെ കാറുകളുടെ എൻജിൻ ബേയിലേക്ക് നമുക്കൊരു ആസ് എ ഓണർ അല്ലെങ്കിൽ ഒരു പുറത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ആക്സസ് കൊടുക്കാൻ അത്ര താല്പര്യപ്പെടാത്തൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഫ്ലൂയിഡ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. പക്ഷേ നിങ്ങൾ ഡോറിൻ്റെ മേലെ നോക്കിയോ ഡോർ ഹാൻഡിലോ സ്വിച്ചുകളോ ഒന്നും കാണാനില്ല. അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ. നേരത്തെ നമ്മളെ കണ്ട സ്കൂപ്പില്ലേ അതിലിങ്ങനെ കൈ പിടിച്ചാൽ അതിൻ്റെ നടുഭാഗത്ത് ഏകദേശം ഇവിടെ എത്തുമ്പോൾ കണ്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ ഉള്ളത്. ഇത് പ്രസ് ചെയ്യുക, പൊക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നോക്കാം. മെയിനായിട്ട് മൂന്ന് മെറ്റീരിയൽസിലാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കാർബൺ ഫൈബർ, ലെതർ, അൽക്കൻറ്റാറ. ഈ മൂന്ന് മെറ്റീരിയൽസാണ് ഇതിൽ മാക്സിമം കൂടുതലുള്ളത് അൽക്കൻറ്റാറയാണെന്ന് തോന്നുന്നു. സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലായി രണ്ട് മെറ്റൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അത് നല്ല സുഖമാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ചീപ്പ്നെസ് ഫീൽ ചെയ്യും, പക്ഷേ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് വണ്ടിക്ക് മൂന്ന് ഡ്രൈവ് മോഡ്സാണ് വന്നിട്ടുള്ളത്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിലും നോർമൽ വണ്ടികളെ പോലെ ഒരു നോബ് തിരിച്ചാൽ പോരാ. ആദ്യം ഇവിടെ കാണിച്ചു തരാം കണ്ടോ. ഇവിടെ ഒരു ആക്റ്റീവ് ബട്ടൺ ഉണ്ട്. ആ ആക്റ്റീവ് ബട്ടൺ ഞെക്കിയതിന് ശേഷം മാത്രമേ ഈ രണ്ട് നമ്മുടെ മോഡ് സെലക്ടറും ആക്റ്റീവ് ആവുള്ളൂ. അതിൽ നമുക്ക് കംഫർട്ട് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, ട്രാക്ക് ഉണ്ട്. ഇത് പെർഫോമൻസിൻ്റെ സെലക്ടറാണ്, ഇത് ഹാൻഡ്ലിങ്ങിൻ്റെയാണ്. അതിന് മേലെയായിട്ട് ആക്റ്റീവ് എയറോഡൈനാമിക്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ എയറോ എന്ന് എഴുതി സ്വിച്ച് കാണാം. ഇത് ഓണായി കഴിഞ്ഞാൽ ആക്റ്റീവ് എയറോഡൈനാമിക്സും ഓൺ ആവും. പിന്നെ ഇൻറ്റീരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ വണ്ടി ഇപ്പം കംഫർട്ട് മോഡിലാണുള്ളത്. അതിനെ ട്രാക്ക് മോഡിലേക്ക് ആക്കുമ്പോൾ കണ്ടോ ഈ ഗേജ് ക്ലസ്റ്റർ ഫോൾഡായിട്ട് ഒരു ചെറിയ ഗേജ് ക്ലസ്റ്റർ വരും. ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമില്ല. ട്രാക്കിൽ ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഗിയറിലാണ് വണ്ടി ഉള്ളത്, ഇതിൻ്റെ RPM എത്രയാണ്, സ്പീഡോമീറ്ററിലെ സ്പീഡ് എത്രയാണ്, ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. അത്രയും മിനിമൽ ആയിട്ടുള്ള ഒരു ഗേജ് സെപ്പറേറ്റ്ലി വരും. ഇതാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതൊരു ടാബ്ലറ്റ് പോലെ ആട്ടോ കാണാൻ, പക്ഷേ ഫുള്ളി ലോഡഡാണ്. അത്യാവശ്യം വേണ്ട ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതിന് താഴെയായിട്ട് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ഇതാണ് ഇതിൻ്റെ ഗിയർ സെലക്ടർ, ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്. ഇനി
അതിൻ്റെ താഴെയായിട്ട് ലോഞ്ച് കൺട്രോൾ സ്വിച്ച് ഉണ്ട്. ലോഞ്ച് നമ്മൾ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റോറേജ് സ്പേസസ് വളരെ കുറവാണ്. ഇൻക്ലൂഡിങ് ഗ്ലവ് ബോക്സ് പോലും ഈ വണ്ടിയിൽ വരുന്നില്ല. നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, ഈ ഭാഗത്തായിട്ടൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ വെക്കാം. ഡോറിൽ യാതൊരു തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസും ഇല്ല. പിന്നെ ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ കമ്പനി അത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല അവിടെ സാധനങ്ങൾ വെക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ സ്പീഡ് ഒക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്കൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ വെക്കുന്ന സാധനങ്ങളെല്ലാം അതിന് ബെൽറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവിടത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇനി ഏതൊരു സൂപ്പർ കാറിൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, അതിൻ്റെ സ്റ്റാർട്ടപ്പ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. നേരത്തെ നിങ്ങൾ എഞ്ചിൻ ഇതിൻ്റെ ബാക്കിലാണ്, മിഡ് ബൗണ്ടഡ് ആണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് കണ്ടു. ഇനി ഫ്രണ്ടിലെ ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ട ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് മക്ലാരൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്സ് നോക്കാം. ഇതിൽ വന്നിട്ടുള്ളത് ഒരു 4 liter ട്വിൻ ടർബോ ചാർജർ V8 എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് PS പറയുകയാണെങ്കിൽ 720 ആണ്. അതുകൊണ്ടാണ് ഈ പേര് തന്നെ ആ വണ്ടിക്ക് വന്നിട്ടുള്ളത്, 710 HP. ഇനി ഈ വണ്ടി 0 to 100 എത്താൻ എടുക്കുന്ന സമയം വെറും 2.8 seconds ആണ്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 341 km/h ആണ്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു ആക്സിലറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വണ്ടിയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.